നമസ്കാരം. രഹന ഫാത്തിമയുടെ കുട്ടികളെ കൊണ്ടുള്ള ചിത്രം വരപ്പിക്കിലെ മുഖത്തനെ അത് കുറച്ച് ദിവസം ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ ഒന്ന് മറന്ന മട്ടാണ്. മറ്റു പല വിഷയങ്ങളും കയറി വന്നു, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ വലിയ ചർച്ചയൊന്നും നടക്കുന്നില്ല, ചാനൽ ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ചാനൽ ചർച്ചയിൽ ഒരു മണിക്കൂർ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടും മുൻകൂർ ജാമ്യം പോലും ഇല്ലാതെ, അതായത് ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പിന് കേസെടുത്ത കേസിലെ ഒരു പ്രതി ഒരു മണിക്കൂറോളം ഒരു ചാനൽ വെർച്വലായി പങ്കെടുത്ത് സംസാരിച്ചു. എന്നിട്ടും നമ്മുടെ കേരള പോലീസിന് ഇവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പോലീസും അല്ലെങ്കിൽ അധികാരികളും ഈ പ്രതിയും തമ്മിൽ, രഹന ഫാത്തിമയും തമ്മിൽ എന്തെങ്കിലും ഒത്തുകളി നടക്കുന്നുണ്ടോ? ഇത് സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ല. എന്തുകൊണ്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ, ഇത്തരത്തിൽ ഒരു കേസുണ്ടായിട്ടും ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ടും എന്തുകൊണ്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറാകുന്നില്ല ഇത്രയും ദിവസമായിട്ട്? ഇപ്പോൾ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിയിലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് രഹന ഫാത്തിമ അപേക്ഷ നൽകി എന്നാണ് കേൾക്കുന്നത്. നിയമ നടപടികൾ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു വിഷയത്തിൽ പരാതി കൊടുത്തത് ഒരേ ഒരു വ്യക്തിയാണ്, പൊതുപ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനുമായ തിരുവല്ല സ്വദേശി അഡ്വക്കേറ്റ് എ വി അരുൺപ്രകാശ് തിരുവല്ല. അദ്ദേഹമാണ് ഈ ഒരു വിഷയത്തിൽ പരാതി നൽകിയത്. അദ്ദേഹം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും അത് വിശദാംശങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ കേസിൻ്റെ മറ്റ് സാധ്യതകൾ തേടുന്നതും. അഡ്വക്കേറ്റ് അരുൺപ്രകാശ് തത്വമൈ ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അതായത് ജാമ്യമില്ലാ വകുപ്പിലെ ഒരു പ്രതി കേരളത്തിലെ ഒരു മുഖ്യ ചാനൽ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുന്നു, അത് പോലീസിന്റെ അനാസ്ഥയാണ്, പോലീസും ഗവൺമെന്റും കൂടെ ഉള്ള ഒത്തുകളിയാണ്. ഇത്തരത്തിലൊരു പ്രതിയെ സംരക്ഷിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി. ഇത്തരത്തിൽ കൃത്യവിലോപം കാണിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിജിപിക്ക് പരാതി നൽകിയിട്ടുള്ളത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. കേരളത്തിലെ അല്ലാത്തതായിട്ടുള്ള നിരവധി കേസുകളിൽ നിന്ന് ജാമ്യമില്ലാ വകുപ്പുകളിലെ പ്രതികളെ ഉടനടി പിടിക്കുന്ന പോലീസ് ഇവരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂറോളം മുഖ്യധാര ചാനലിൽ ഈ പറയുന്ന പ്രതി ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ താൻ ചെയ്ത കുറ്റകൃത്യത്തെ ന്യായീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ വന്ന് അത്തരത്തിൽ ന്യായീകരണത്തിന് വേണ്ടിയുള്ള ഒരു അവസരവും കൂടാണ് പ്രതിക്ക് വേണ്ടി പോലീസും സഹായിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, അത് പോലീസിന്റെ ഈ ഇടപെടലില് അത് വളരെ സംശയത്തോടുകൂടിയേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ ആന്റിസിപ്പേറ്ററി ബെയില് പ്രതി ഇപ്പം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ആന്റിസിപ്പേറ്ററി ബെയിലിൽ കക്ഷി ചേരാനായിട്ട് ഇൻക്ലൂഡിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്ത് പരാതിക്കാരനായിട്ടുള്ള ഞാൻ കക്ഷി ചേരുന്നതിന് വേണ്ടിയുള്ള പെറ്റീഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കുന്ന ആ പെറ്റീഷൻ അനുവദിക്കുന്ന വർഷം എന്റെ അഭിഭാഷകൻ ആ ആന്റിസിപ്പേറ്ററി ബെയിലിനെ ഹൈക്കോടതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തില് സമൂഹത്തില് ഈ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൊച്ചു കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രക്രിയകൾ, ഈ രീതിയോ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിച്ചത് വഴി ഒരു വലിയ ഓഫൻസാണ് അത് ചെയ്തിരിക്കുന്നത്. പ്രതിക്കെതിരെ ശക്തമായ നടപടിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. ഹൈക്കോടതിയിലും അതിനെ നിയമപരമായി തന്നെ നേരിടും. യാതൊരുവിധ ഒത്തുതീർപ്പുകളും ഇതുവരെയും നടന്നിട്ടില്ല. അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയല്ല ഞാൻ ഈ പരാതി കൊടുത്തിട്ടുള്ളത്. ഞാൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ സമൂഹത്തിലുണ്ടായ ഒരു വിഷയത്തിനെതിരെ പ്രതികരിച്ചു. അതിനകത്ത് യാതൊരുവിധ ഒത്തുതീർപ്പുകൾക്കും
ഉള്ള സാധ്യതയുമില്ല. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നാം അതിന് തയ്യാറുമല്ല. ഇത്തരങ്ങളിലുള്ള പ്രവണതകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. അതെ, ഒരു ഒത്തുതീർപ്പിനും ശ്രമം ഇതുവരെ നടന്നിട്ടില്ല. ഇതൊന്നും ഒത്തുതീർപ്പ് നടത്തേണ്ട വിഷയമല്ല, ഒരു സാമൂഹ്യ വിഷയം തന്നെയാണ്. കുട്ടികളെ ഇത്തരത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചൂഷണം ചെയ്യുകയും അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ പോലും അത് ഈ അശ്ലീല ചിന്തകളും മറ്റു കാര്യങ്ങളും വരാൻ ഉതകം വിധമുള്ള ഒരു സാമൂഹ്യ വിപത്തായി കാണാം. അത് അമ്മയായാലും ശരി അച്ഛനായാലും ശരി, കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല, കുട്ടികൾ സാമൂഹ്യ ജീവികളാണ്. ഇപ്പോൾ എൻ്റെ മകനെ കൊണ്ട് ഞാൻ എന്തും ചെയ്യിക്കും എന്ന് പറഞ്ഞ് എന്ത് ആഭാസത്തരവും കാണിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കാരണം കുട്ടികൾ സമൂഹത്തിൻ്റെ കൂടെ സമ്പത്താണ്, സ്വത്താണ്. അപ്പോൾ കുട്ടികളെ, പിഞ്ചുകുട്ടികളെ അല്ലെങ്കിൽ പ്രായപൂർത്തിയായി വരുന്ന കുട്ടികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നേർവഴിക്ക് നടത്തേണ്ടവരാണ് മാതാപിതാക്കൾ. അല്ലാതെ കുട്ടികളെ ഇപ്പോൾ തന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ, അനാവശ്യ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും ഒരു സാമൂഹ്യ ദ്രോഹം തന്നെയാണ്. കുട്ടികളോട്, കുട്ടികളുടെ സമൂഹത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണ്. മാത്രമല്ല, ഈ രംഗം കുട്ടികൾ മറ്റു കുട്ടികൾ കാണുകയാണെങ്കിൽ എന്തുവരും എന്ന് ഈ ചെയ്ത വ്യക്തി ഓർക്കുന്നുണ്ടോ? രഹന ഫാത്തിമ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികളാണ്, ശരി, നിങ്ങൾ എന്തും കാണിച്ചുകൊള്ളൂ. പക്ഷേ ഈ സംഭവങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടി, ഇതേ പ്രായത്തിലൊരു കുട്ടി കാണുന്നതിനിടയായാൽ ആ കുട്ടിയുടെ മനസ്സിൽ തോന്നുന്നത് എന്താകും? ഇതാണ് ശരി, അമ്മയുടെ ദേഹത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളുടെ നഗ്നമേനിയിൽ ചിത്രം വരയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ്, എല്ലാവരും അറിയും, എല്ലാവരും ആ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി താൻ മാറും എന്ന ഒരു ചിന്താഗതിയാണ് ഉണ്ടാകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവരമോ രഹന ഫാത്തിമയ്ക്കുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇവർക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ? നമുക്കൊരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ കൂടി ഒരു ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനോരോഗ വിദഗ്ധൻ്റെയോ മനഃശാസ്ത്ര വിദഗ്ധൻ്റെയോ സേവനം കൂടി ചിലപ്പോൾ തേടേണ്ടതായി വരും എന്ന് തോന്നുന്നു ഇത്തരത്തിൽ പെരുമാറുമ്പോൾ. ശബരിമല വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും ഈ അനാവശ്യമായി ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം എന്തും ചെയ്യുന്ന, ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരത്തിൽ സർക്കസ് കാണിക്കുന്ന രഹന ഫാത്തിമയ്ക്ക് പോലീസായിരുന്നു കൂട്ട് കേട്ടോ. ശബരിമലയ്ക്ക് പോകാനായി പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസാണ് തോക്കും ലാത്തിയും കൊടുത്ത് പോലീസ് യൂണിഫോമും ധരിപ്പിച്ച് ഇവരെ മലകയറ്റാൻ മുന്നിൽ നടന്നത്. അക്കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ അനുബന്ധമായി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയം ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണ്. ഓരോ ദിവസവും ഈ കേസിൻ്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും കൃത്യമായി അറിയുകയാണെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇത് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിപത്തുകളും ഇത്തരത്തിൽ സമൂഹത്തിൽ തെറ്റായ ചിന്താഗതികൾ പടർത്തുന്ന പ്രവൃത്തികളും എന്തായാലും ഇവിടെ അനുവദിക്കാൻ പാടില്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.